പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ജീസസിൻ്റെ വിശുദ്ധ വഴികളിലേക്ക് നിരവധി നടിമാർ പോയിട്ടുണ്ട്. മിസ്കുമാരിയും ഉണ്ണിമേരിയും മറിയയും ഒക്കെ ഉദാഹരണം. ഈ കൂട്ടത്തിൽ ഒരാൾ കൂടി, മോഹിനി. മോഹിനി എന്നാൽ ഒരു കാലത്ത് മലയാള സിനിമയെ പൂച്ചക്കണ്ണുകൾ കൊണ്ട് അഭിനയ സാഗരമാക്കി മാറ്റിയ മോഹിനി. മോഹിനി ഇപ്പോൾ ക്രിസ്തുമതത്തിലാണ്. മോഹിനിയുടെ പേര് ഇപ്പോൾ ക്രിസ്റ്റീന എന്നാണ്. ക്രിസ്തുമതത്തിൽ ചേരാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് മോഹിനി രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. മോഹിനി മലയാള സിനിമയിൽ സജീവമായിരുന്നു. നാടോടിയിലൂടെയാണ് മലയാളത്തിലെത്തിയത്. അതിനു മുമ്പ് നാടോടിപ്പാട്ടുകാരൻ എന്ന തമിഴ് ചിത്രത്തിലും ഡാൻസർ എന്ന ഹിന്ദി ചിത്രത്തിലും ആദിത്യ 369 എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചിരുന്നു. നാടോടിയിലൂടെ മോഹൻലാലിൻ്റെ നായികയായെത്തിയ മോഹിനിക്ക് പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ ലഭിച്ചു. വരം, സൈന്യം, ഉല്ലാസ പൂങ്കാറ്റ്, പഞ്ചാബി ഹൗസ്, ഇന്നത്തെ ചിന്താ വിഷയം തുടങ്ങിയ ചിത്രങ്ങൾ, വേഷം തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം മോഹിനി ശ്രദ്ധേയമായ അഭിനയ പാടവം കാഴ്ചവെക്കുകയും ചെയ്തു. മോഹിനിയുടെ പൂച്ചക്കണ്ണുകളിൽ അഭിനയ സാഗരം മലയാള പ്രേക്ഷകർ കണ്ടു. മലയാളത്തിൽ തനിക്ക് ലഭിച്ചതെല്ലാം നല്ല വേഷങ്ങളാണെന്ന് ഈ നടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നല്ല വേഷങ്ങൾ ചെയ്തു മലയാളത്തിൽ. എന്നാൽ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഗ്ലാമർ വേഷങ്ങളാണ് നടിക്ക് ലഭിച്ചത്. മലയാള സിനിമയിൽ സജീവമായിരിക്കുകയാണ് മോഹിനിയുടെ കല്യാണം. മോഹിനി തഞ്ചാവൂരിലെ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. യഥാർത്ഥ പേര് മഹാലക്ഷ്മി. മഹാലക്ഷ്മിയാണ് മോഹിനിയായി മോഹിനിയാട്ടമാടിയത് തമിഴ് സിനിമയിൽ. അഭിനയത്തിൻ്റെ മോഹിനിയാട്ടം മലയാളത്തിൽ അഭിനയത്തിൻ്റെ അടക്കിപ്പിടിച്ച ഊഷ്മളതയായി മോഹിനി മാറി. ദുഃഖകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഈ നടിക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ദുഃഖപുത്രി എന്നൊരു മേൽവിലാസം ഈ നടിക്ക് ഉണ്ടായിരുന്നു. കാരണം ദുഃഖത്തെ ഉൾക്കൊള്ളാൻ, ദുഃഖം എന്ന വികാരത്തെ ഉൾക്കൊള്ളാൻ വളരെ നന്നായി ഈ നടിക്ക് കഴിഞ്ഞു. ശാരദയ്ക്കാണ് ദുഃഖത്തിൻ്റെ ദുഃഖവികാരത്തെ നന്നായി ഉൾക്കൊള്ളുന്ന നടി. ശാരദയെപ്പോലെയൊന്നും മൈലേജ് ഉണ്ടാക്കിയില്ലെങ്കിലും ദുഃഖം അഭിനയിച്ച് ഫലിപ്പിക്കാൻ നടിക്ക് നല്ല കഴിവുണ്ടായിരുന്നു. എന്നാൽ തമിഴിലെത്തിയപ്പോൾ നടി കൂടുതലും ഗ്ലാമർ വേഷങ്ങളിലാണ് അഭിനയിച്ചത്. തെലുങ്കിലും അതുതന്നെ. തെലുങ്കും തമിഴ് സിനിമയും നടിയോട് ആവശ്യപ്പെട്ടത് ശരീര പ്രദർശനമാണ്. എന്നാൽ മലയാളം നടിയോട് ആവശ്യപ്പെട്ടത് അഭിനയമാണ്. അതാണ് രണ്ടിൻ്റെയും വ്യത്യാസം. മഹാലക്ഷ്മിയായി ജനിച്ച മോഹിനി ജീവിതത്തിൽ പല കൈവഴികളിൽ കടന്നുപോയി. ഭരത് കൃഷ്ണസ്വാമിയെ വിവാഹം കഴിച്ച ശേഷം വാഷിംഗ്ടണിൽ സെറ്റിൽ ചെയ്തു നടി. പക്ഷേ നടി പിന്നീട് പല വിധത്തിലുള്ള അപകട മേഖലയിലൂടെ, പല വിധത്തിലുള്ള ദുഃഖത്തിലൂടെ കടന്നുപോയി. നടി തന്നെ പറയുന്നു, പല പ്രാവശ്യം താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ആരോ കിടന്നുറങ്ങുമ്പോൾ ആരോ തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നും. ആരോ തന്നെ കൊല്ലാൻ വരുന്നത് പോലെ തോന്നും. മാനസികമായി താൻ തകർന്നുപോയി. പല സൈക്യാട്രിസ്റ്റുകളെയും കണ്ടു. അവർ എല്ലാം പറഞ്ഞു, ഇതെല്ലാം തോന്നലാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും മോഹിനിക്കില്ല എന്ന്. പക്ഷേ തനിക്കറിയാമായിരുന്നു തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ജ്യോതിഷിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു. അയാൾ പറഞ്ഞത് നടിക്ക് ആരോ ദുർമന്ത്രവാദം ചെയ്തിരിക്കുന്നു എന്നാണ്. പക്ഷേ പിന്നീട് ഒരു വെള്ളി വെളിച്ചം തന്നെ തേടിയെത്തി. അത് ജീസസിൻ്റെ വെളിച്ചമായിരുന്നു. 2006 താൻ ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്തീനയായി മാറി. ക്രിസ്തീനയായി മാറിയ താനിപ്പോൾ സന്തുഷ്ടയാണ്. ദാമ്പത്യ ജീവിതം വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. എന്നാൽ ജീസസിനെ ആരാധിച്ചു തുടങ്ങിയ ദിവസം ഭർത്താവ് അത്ഭുതകരമായി വിളിച്ചു. നമുക്ക് വിവാഹമോചനം നടത്തേണ്ട, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. ഇങ്ങനെ ഭർത്താവ് പറഞ്ഞപ്പോൾ താൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം വിവാഹമോചനമല്ലാതെ മറ്റൊരു വഴി ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അത്രയേറെ പൊരുത്തക്കേടുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ജീസസിനെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ പൊരുത്തക്കേടുകളൊക്കെ മാറി. സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. തൻ്റെ ഭർത്താവും ഇപ്പോൾ ജീസസിനെ ആരാധിക്കുന്നു. ജീസസിന് വേണ്ടി താൻ സ്തുതി വചനങ്ങൾ പറയുന്നു. പള്ളിമേടകളിൽ പോയി സ്തുതിവചനങ്ങൾ പറഞ്ഞ് ജീസസിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് സാധാരണക്കാരെ അറിയിക്കുന്നു. ഇതൊക്കെയാണ് മോഹിനി പറയുന്നത്. പല പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടും തന്നെ ആത്മഹത്യയിലേക്ക് വഴുതിവീഴാതെ സംരക്ഷിച്ചത് ജീസസാണെന്ന് മോഹിനി പറയുന്നു. ജീസസിൻ്റെ ശക്തി എന്നും തനിക്ക് ഉണ്ടായിരുന്നു. ആ ശക്തിയുടെ പരിഗണന എന്നും തനിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ വല്ലാത്തൊരു ജീവിതമായി പോയനെ തൻ്റേത്. ഒരാത്മഹത്യയിൽ താൻ ഒടുങ്ങുമായിരുന്നു. ആ ആത്മഹത്യയിൽ ഒടുങ്ങാതെ തന്നെ സംരക്ഷിച്ച ജീസസിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു നടി.